അപ്പൊ ഹോളി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കളിക്കുവാണെങ്കിൽ സർപ്രൈസിംഗ്ലി നമ്മൾ ഒരു 1000 രൂപ അങ്ങ് വെച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ കാശ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞങ്ങൾ എന്തായാലും ഇപ്പൊ കുളിച്ച് ഈ ഒരു പരുവത്തിലായി. ഇനി അടുത്തായിട്ട് നമ്മുടെ ഫ്രൈഡേ ഉണ്ടല്ലോ, ആസ് എ മെമ്പർ ഓഫ് അവർ ഫാമിലി ഫ്രൈഡേനും കൂടെ നമ്മൾ നൈസ് ആയിട്ട് അങ്ങ് കളർ വെച്ച് കുളിപ്പിക്കുന്നതാണ്. അതിനുശേഷം ഈ കളറുമായിട്ട് നമ്മൾ അങ്ങ് റോഡിലോട്ട് ഇറങ്ങി. ഗൈസ്, ഇറങ്ങിയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കും ഞങ്ങളുടെ ഹോളി കളിക്കാൻ താല്പര്യം ഉണ്ടാന്ന് ചോദിക്കും. കളിക്കുന്നവർക്ക് ഒരു സർപ്രൈസ്. എല്ലാരും സഞ്ജു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കെ. ഗൈസ്, റാൻഡമായിട്ട് ഞങ്ങൾ റോഡ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചോളാം ഹോളി കളിക്കാൻ വരണ്ടെന്ന്. ഒരു ഹോളി കളിക്കാന്ന് ചോദിച്ചപ്പോ തന്നെ നമ്മുടെ ചെറുക്കന്മാർ ഓടി നമുക്ക് വേണ്ടി കിട്ടിപ്പിടി ബ്രോയാണ് നമ്മള് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അറിയാം ആ മൂക്കില്. ഗൈസ്, അപ്പൊ റിതിൻ ബ്രോയും നിന്റെ പേരെന്തോ ബ്രോ? ഹൈദറും കൂടെ നമ്മള് വിളിച്ചപ്പോ തന്നെ ഓടി ഹോളി കളിക്കാൻ വന്ന. അതുകൊണ്ട് അവന്മാർക്ക് അതായത് ഒന്നും പറയാതെ തന്നെയാണ് ഓടി വന്ന. അതുകൊണ്ട് സർപ്രൈസിംഗ് അവന്മാർ അറിയാനൊരു 1000 രൂപ. ഗൈസ്, കളറൊക്കെ അവിടെ ഇവിടുന്നൊക്കെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണത്. എന്റെ മോനെ വിജയം. കമോൺ 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 ബേബി കമോൺ. ഗൈസ്, അങ്ങനെ നമ്മൾ ടൗണിൽ എത്തിയിരിക്കുകയാണ്. വണ്ടിയുടെ അവസ്ഥ നോക്കി എന്റെ മോൻ. ഇവിടെയൊക്കെ മറ്റേ എന്തോ ചമ്മന്തി വിഷയമാണ്. ആ വിഷയമാണ് അതല്ല, ചമ്മന്തിയൊക്കെ മറ്റേ കലക്കി വെക്കത്തില്ല. അതേ കണക്കായി പോയി ഗൈസ്. ഒരു രക്ഷയില്ല പോളി. ഓ മാൻ, ഇനി ഇവിടെ നിന്ന് ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം ഹോളി കളിക്കണം. ഇവിടെയൊക്കെ പിള്ളേർ ഇപ്പോഴേ ഓടിക്കളയുണ്ട് ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ ഹോളി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കളിക്കുവാണെങ്കിൽ സർപ്രൈസിംഗ്ലി നമ്മൾ ഒരു 1000 രൂപ അങ്ങ് വെച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ ഈ കോലത്ത് ഞങ്ങൾ എല്ലാരും ഈ കാറ് വിട്ട് കാണുമ്പോ ഒറ്റ കുഞ്ഞ് ഞങ്ങൾ അടുത്തു പോലും വരത്തില്ല. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരാം ഗൈസ്. ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ കടയിലെ ഒരു ചേട്ടന്മാരൊക്കെ നോക്കണേ. ചേട്ടാ, ഹോളി കളിക്കാനുണ്ടാ? ജസ്റ്റ് ഒന്ന് വെച്ചാൽ കളറൊന്നും ഇങ്ങനെ ഒന്ന് പൂശിയാ മതി. ഞങ്ങളുടെ ഇവിടെ വന്നെ. പക്ഷെ ഒരേ ഒരു വട്ടം പൂശിയാ മതി. ആർക്കുണ്ട് കൂട്ടുന്ന മൈൻഡ്? ചേട്ടൻ ഉണ്ടാ? ഉണ്ടെങ്കി വാ. ജസ്റ്റ് ഒന്ന് ചോദിച്ചാ മതി ചേട്ടന് പോകത്തു. അത്ര ഞാൻ പറയത്തുള്ളൂ. പറ്റുവാ, വേറെ ആരും വന്നില്ല. അതുകൊണ്ട് ചോദിച്ചേ ഒരേ ഒരു വട്ടം മതി. നോ അറിയോ? ഷുവർ? ഗൈസ്, ഹി ലോസ്റ്റ് ഇറ്റ്. ഗൈസ്, ഹോളി കളിക്കാനുണ്ടാ? നോ ബഡി. ഗൈസ്, എല്ലാരും ഓടിക്കാൻ. ഹോളി 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 എടാ, ഹോളി കളിക്കാനുണ്ടാ? ജസ്റ്റ് മുഖത്ത് ഇത്രയും ഒരു കളർ ജയിച്ചാ എടാ. ഇത്രയും മതി എടാ. എന്തോ അവിടെ സ്നേഹമല്ലടാ. സബ്സ്ക്രൈബറായിട്ട് സ്നേഹമില്ല എന്നോട്. എന്നാലും അത് മോശമായിപ്പോയി. അത് ഗൈസ് സബ്സ്ക്രൈബർ ഓടിക്കളഞ്ഞു. ഗൈസ് ഗൈസ് ഹോളി കളിക്കാനുണ്ടാ? ജസ്റ്റ് ഒരു കളർ ജയിച്ചാ മതി എടാ. ചങ്ക് സപ്പാണ് പിന്നെ ഹോളി. അന്ന് ഹോളി കളിക്കണം.
അയ്യോ പെങ്കൊച്ചിനെ കാണാൻ പോകും, കളർ അറിയില്ല. പെങ്കൊച്ചിനെ കാണാൻ നൈസായിട്ട് അന്ന് ഇവൻ ഇവൻ കാണുന്നില്ലല്ലോ, ഇവനെ നോക്കാല്ലോ. എടി ഇത്രയും ഇത്രയും എടാ എടാ എടി ബ്രോ ഹെൽമെറ്റ് ഒന്നും അല്ലേ. ബ്രോ കുഴപ്പമില്ല, അതല്ല മൈൻഡ്. ഹാപ്പി ഹോളി ബ്രോ, ഒന്നുകൂടെ ഹാപ്പി ഹോളി ബ്രോ. എന്റെ മച്ചാനെ നിങ്ങളാണ് മൈൻഡ്. പേരെന്തുവാ? ശ്രീരാജ്. ശ്രീരാജ്, ഓക്കെ. എടാ വിളിച്ചടാ, വിളിച്ച് വിളിച്ച് വിളിച്ച. ഇവിടെ ഇന്ന് ഇത്ര ആൾക്കാരോട് ഞങ്ങൾ ചോദിച്ച് ഒറ്റ കുഞ്ഞു ഹോളി കളിച്ചില്ല. നിങ്ങൾ ഇങ്ങോട്ട് ഹോളി കളിച്ചുകൊണ്ട് ഞങ്ങളുടെ വക 1000 rupees അങ്ങനെ നമ്മുടെ ചെറുക്കന്മാർ ചങ്ക് സപ്പാണ് തെളിയിച്ചിരിക്കുവാണ്. ഈ കൂട്ടത്തിൽ ആരും കാണിക്കാതെ മൈൻഡ് അമ്മമാരൊന്ന് കാണിച്ചപ്പോൾ 1000 rupees കൊടുത്തു. അതൊക്കെ സ്നേഹം. ചെറുതായിട്ട് ഹോളി കളിക്കാനുണ്ടാ? നൈസ് ആയിട്ട് പോയി. ഒരു കളർ തേച്ചാ മതി. ഓക്കെ. ഇന്ന് തരത്തില്ല അത് ആദ്യം വന്നായിരുന്നു. ഇനിപ്പോ തരത്തില്ല. ഗൈസ് പൈസ കൊടുക്കണം. കണ്ടപ്പോ ചോദിച്ചു ഗൈസ്, ഹോളി കളിക്കാനുണ്ടോ? ഓ ലേ, മൈൻഡാണ് പറയും. ഈ കൂട്ടത്തിൽ ഇത്ര ആൾക്കാരെ വിളിച്ചിട്ടോ ആരും ഞങ്ങളെ വിടുത്ത് ഹോളി കളിക്കാൻ പറ്റില്ല. ചേട്ടൻ കളിക്കാൻ വന്ന ചേട്ടൻ മൈൻഡാണ്, ചേട്ടൻ പൊളിയാണ്, ചേട്ടൻ വേറെ ലെവല്. പറ്റോ ചേട്ടന് ഹോളി കളിക്കാൻ? ഹോളി കളിക്കാൻ എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് കളർ പൂശി മതി ചേട്ടൻ പോകത്ത്. ഓക്കെ സെറ്റ്. ഞാനോ പറഞ്ഞ ഹോളി കളിക്കുമെങ്കിൽ നീ കളിക്കും. വീഡിയോ കാണാറുണ്ട്? ആ തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞ ദിവസം വന്നു ഹോളി കളിക്കുമെങ്കിൽ ഇത്രയും പേര് വിളിച്ച കാര്യമല്ല. ജസ്റ്റ് കളർ പോകത്ത്. നമ്മുടെ ചെറുക്കന്മാര് ധൈര്യം സംഭരിച്ചു വന്നിരിക്കും. ബാ ബാ കുട്ടികളെ, ബാ ഹോളി കളിക്ക. ജസ്റ്റ് അടുത്തുനിന്ന് കളർ പൂശിയാ മതി. നിങ്ങൾ വീഡിയോസ് കാണാറുള്ളല്ലേ? കട്ടയൊന്നും അല്ലെന്ന്. എന്നാലും കുഴപ്പമില്ല, ഇപ്പൊ നിങ്ങൾക്ക് തെളിയിക്കണം എന്നെ നല്ല സബ്ബാണെന്ന്. എനിക്ക് വേണ്ടിട്ട് ഇത്രയെങ്കിലും ഹോളി കളിക്കും. ബാ നമുക്ക് ജസ്റ്റ് കളർ പൂശിയാ മതി. ഇത്ര ആൾക്കാരെ വിളിച്ചിട്ട് വന്നില്ല. നിങ്ങൾ ഏതോ നിങ്ങൾ പൊളിയായിരിക്കും. ഇത്ര മതി. ഓക്കെ. എന്തുവാടാ ഹോളി ജസ്റ്റ് കളറെ പോത്ത് വെച്ചാ? ഇത്ര മതിടാ. ഇത് ഹോളി അല്ല, യൂട്യൂബിലിട്ട് അതാണ്. എടാ നിനക്ക് പറ്റും ഇത്ര ഇട്ട്. ഓക്കെ ഗൈസ്, ഓമ്പാരെ കുറച്ച് ഇടാന്ന് പറഞ്ഞോണ്ട് ഹാപ്പിയോട് പറ. മനസ്സിൽ തെറിയായിരിക്കും പറയണ. പോവാ പോവാ. എടാ എന്തായാലും ഇത്രയൊക്കെ നിങ്ങൾക്ക് മൈൻഡ് കാണിച്ചോണ്ട് നിനക്കൊക്കെ ഞാൻ വെറുതെ വിടത്തില്ല. ഓക്കെ ഇതാ പൊളിക്കളിയാ. എടാ കാര്യമായിട്ട് പറഞ്ഞേ. എടാ ഇതാണ് ഈ വീഡിയോയുടെ സർപ്രൈസ്. ഇത്ര ആൾക്കാരെ വിളിച്ചിട്ട് വന്നില്ല. നിങ്ങൾക്ക് വന്നെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? പൊളിക്ക് അഞ്ചാറ് ഉടുപ്പ് വാങ്ങിക്കും. ഫോട്ടോ എടുക്ക്, എടുക്കളിയാ ഫോട്ടോ എടുക്ക്. ഓക്കെ. നിങ്ങളെ കുളിപ്പിക്കാൻ തോന്നില്ല. ജസ്റ്റ് ഇവിടെ ഇത്ര കളർ ഇത്രയൊന്നും ഞങ്ങൾ നോക്കത്തില്ല. നൈസായിട്ട് ജസ്റ്റ് നോക്കത്തില്ല. അങ്ങനെ നമ്മുടെ ചേട്ടൻ കളർ തേക്കാൻ സമ്മതിച്ച്. ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. ഞാൻ പറയും ബ്രോ കട്ട തപ്പല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോ സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ. പേരെന്തുവാ? ഗൈസ് പേര് വിജീഷ് എന്നാണ്. എന്ത് ചെയ്യുന്നു? ഓക്കെ അപ്പൊ ഇട്ട. ഹാപ്പി ഹോളി ബ്രോ. ബ്രോ ഹാപ്പി ഹോളി ബ്രോ. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. എങ്ങനെയുണ്ട്? സൂപ്പർ. ഹോളി ആഘോഷിച്ചുണ്ട്? ഞാൻ എപ്പോഴും കാണാറുണ്ട്. അടിപൊളി കട്ട സബ്ബാണോ? വേറെ. അപ്പൊ ചേട്ടൻ ഇന്നത്തെ വീഡിയോ ഒക്കെ എന്തായാലും കട്ടൊക്കെ കാണുന്നതാണ്. ഓക്കെ. പിന്നെ എന്തായാലും ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഹോളി കളിക്കുന്നവർക്ക് അല്ല, ചേട്ടൻ ചേട്ടൻ മാത്രം തന്നെ അല്ല, ഹോളി കളിക്കുന്നവർക്കുള്ള ഗിഫ്റ്റാ ഞങ്ങളുടെ കൂട്ടത്തിൽ. എന്റെ പൊന്നേട്ട ബാ, ഇത് ഞങ്ങളുടെ ഗിഫ്റ്റാണിത്. സത്യമായിട്ട് ഹോളി കളിക്കുന്ന എന്തായാലും ചട്ടൊക്കെ ജീത്തയില്ല. ഒരു കിടിലെ ചട്ട നോക്കി വാങ്ങി ഞങ്ങളുടെ വക ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി അല്ലേ? ഹാപ്പിയാ. അപ്പൊ എന്തായാലും ഇനി ചൂട്ടിലൊക്കെ പോകട്ടെ. ഓക്കെ ബ്രോ. കണ്ടത് വളരെ സന്തോഷം. സന്തോഷം. ലവ് യു ബ്രോ.
പാറന്നേ ഒരു കാര്യം ബ്രോ എങ്കിലും വാ ബ്രോ ഒറ്റ കേൾവാ ഓ മാൻ ആ ബ്രോ വന്നായിരുന്നു ആ ചേച്ചി വിളിച്ചിട്ട് പോയി ഗൈസ് കളറല്ല ഇന്ന് ഹോളിയാണ് അത്ര ആ രീതിക്ക് ഞാൻ ഈ കുളത്തിൽ നടുറോട്ടി നടക്കണം അപ്പോഴാണ് ഞാൻ പറഞ്ഞേക്കുന്നേ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യത്തില്ല എന്നെ വിശ്വസിക്ക് റിഗ്രറ്റ് ചെയ്തില്ല കയ്യിലല്ലേ മോത്ത് നിങ്ങൾ അന്ന് ഇവിടെ വെച്ചോളൂ ഇത്രയല്ല നല്ല ഓക്കെ തുള്ളി തുള്ളി മോത്ത് മാത്രം മോത്ത് മാത്രം മോത്ത് മാത്രം അപ്പൊ എന്തായാലും ഹാപ്പി ഹോളി പോലും എന്തായാലും ഞങ്ങളെ ഇങ്ങനെ ഹാപ്പി ഞങ്ങളുടെ കൂടെ ഹോളി കളിക്കുന്നവർക്കൊക്കെ സർപ്രൈസ് ഞങ്ങളുടെ ഗിഫ്റ്റാ ഒരു ഉടുപ്പ് വാങ്ങിക്കും ഓക്കെ അമ്മയോട് പറഞ്ഞു ഞങ്ങളെ ചീത്ത വിളിക്കും അപ്പൊ എന്റെ അമ്മ എന്തായാലും ചീത്ത വിളിക്കും അപ്പൊ ആ ചേട്ടൻ ഗിഫ്റ്റ് തന്നായിരുന്നു പറഞ്ഞു ഞങ്ങൾ ഉടുപ്പ് വാങ്ങാം കേട്ടല്ലോ ഈ കൊച്ചിന് ഭയങ്കര പേടിയാട്ടാ കൊണ്ടു വെക്കോ ഓക്കെ ഹാപ്പി ഹോളി എന്തായാലും നമ്മുടെ ചെറുക്കൻ നമുക്ക് വേണ്ടിട്ട് ഹോളി കളിച്ചോണ്ട് എന്തായാലും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് നിക്കളിയനങ്ങനെ കണ്ടം വഴി ഓടിയിരിക്കുകയാണ് ഗൈസ് കഴിഞ്ഞു കഴിഞ്ഞു പരിപാടി ഹാപ്പി ഹോളി ബ്രോ ഹാപ്പി ഹോളി ബ്രോ അഗ്ഗിങ്ങാണ് ബ്രോ ഹാപ്പി ഹോളി ബ്രോ പാപ്പട ഇറക്കം വീട്ടിരിക്കുവായിരുന്നു നിങ്ങളുടെ മോനല്ലേ ആ അച്ഛൻ വിളിച്ചിട്ട് വന്നിരിക്കണം വാടാൻ പോനെ വാ എന്നിട്ട് വന്ന് കുളിപ്പിച്ചു വിട്ടിരിക്കുന്നു സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 1000 rupees കൊടുക്കും അതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പൊ ഹാപ്പി ഹോളി ബ്രോ നിക്കളിന് 1000 bucks
ഹോളി കളിക്കുന്നവർക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. സർപ്രൈസിംഗ് പീപ്പിൾ വിത്ത് ഹോളി ഗിഫ്റ്റ്സ്. അതാണ് നിനക്ക് ഗിഫ്റ്റ് വന്നത്. നിനക്ക് ഗിഫ്റ്റ് കിട്ടി, എനിക്ക് ആരും കിട്ടിയില്ല. നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വലിയൊരു ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്ന ഇഷ്ടങ്ങൾ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൽക്കാണ്ട ബെല്ലേക്കണം എന്ന് പറയണ പോലെ അടിച്ചു പൊട്ടിക്കണം. എന്നാ അത്ര നെക്സ്റ്റ് നമ്മൾ വീഴുമ്പോൾ നോട്ടിഫിക്കേഷൻ മാൻ ലഭിക്കുന്നുള്ളൂ. സോ ഗൈസ് കീപ് സപ്പോർട്ടിംഗ്. ഇറ്റ്സ് മീ സാൻസ് യു ആൻഡ് ബൈ ബൈ.